നമസ്കാരം സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇടത് എം എൽ എ ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്തു സി ബി ഐ സി ബി ഐ സംഘമെത്തി മൂന്ന് ദിവസം മുമ്പാണ് ഗണേഷിന്റെ മൊഴിയെടുത്തത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മൊഴിയെടുക്കൽ കേസിലെ പരാതിക്കാരിയുമായുള്ള ഗണേഷിന്റെ ബന്ധത്തെ കുറിച്ചും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയുമുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ചും ഗണേഷ് കുമാറിനോട് ചോദിച്ചറിഞ്ഞു സോളാർ പീഡന കേസിൽ ആറ് കേസുകളാണ് സിബിഐ രജിസ്റ്റർ ചെയ്തത് സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളടക്കം രാഷ്ട്രീയ നേതാക്കളും പീഡിപ്പിച്ചു എന്നാണ് പരാതി ഹൈബിടൻ എം എൽ എ ആയിരുന്നപ്പോൾ മണ്ഡലത്തിലെ സോളാർ പദ്ധതി ചർച്ച ചെയ്യാൻ പോയപ്പോൾ എം എൽ എ ഹോസ്റ്റൽ മുറി വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒൻപതിന് പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഈ മുറിയിൽ പരാതിക്കാരിയുടെ സാന്നിധ്യത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സിബിഐ പരിശോധന നടത്തുന്നത് ഇതിനുശേഷമാണ് ഹൈബിടന്റെ ചോദ്യം ചെയ്യൽ കൊച്ചി സെൻട്രൽ പി ഡബ്ല്യു സി ഗസ്റ്റ് ഹൌസിലായിരുന്നു മൊഴിയെടുത്തത് ഒരു മണിക്കൂർ നീണ്ടു നിന്നതായിരുന്നു ചോദ്യം ചെയ്യൽ ഹൈബിയിടന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എഐ സി സി ജനറൽ സെക്രട്ടറി ബി ജെ പി നേതാവ് അബ്ദുള്ള സഹിതം കേസിൽ പ്രതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരായ കേസിൽ ക്ലിഫ് ഹൗസിലും സി ബി ഐ തെളിവെടുത്തിരുന്നു തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് സി ബി ഐ കടന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് കേസ് പിണറായി സർക്കാർ സി ബി ഐക്ക് വിട്ടത് കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു സംഭവം നടന്നതായി പരാതിക്കാരി പറയുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ ഉൾപ്പെട്ട ചില നേതാക്കളുടെ മൊഴി ഇതുവരെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ നേതാക്കളുടെ മൊഴിയെടുക്കാനാണ് സി ബി ഐ ആലോചിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ കോലിളക്കം സൃഷ്ടിച്ചതാണ് സോളാർ കേസ് പത്തു വർഷം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി തമിഴ്നാട് സർക്കാരുമായി കരാറുണ്ടാക്കാൻ പോകുകയാണെന്ന് പദ്ധതിയിൽ മുതൽ മുടക്കണമെന്നും മാത്യുവിനോടും ബിജുവിനോടും സരിതയോടും ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ സോളാർ ഉപകരണങ്ങളുടെ മൊത്ത വിതരണ അവകാശവും വാഗ്ദാനം ചെയ്തു പ്രതികളുടെ സ്ഥാപനമായ ഐ സി എം എസ് പവർ ആൻഡ് കണക്റ്റിന്റെ പേരിലാണ് ചെക്ക് നൽകിയത് എന്ന് സാക്ഷി മൊഴി നൽകി ടി സി മാത്യു നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് കേസെടുത്തത് കേസിലെ മൂന്നാം പ്രതി ഇന്ദിരാദേവി ഒളിവിലാണ് നാലാം പ്രതി ഷൈജു സുരേന്ദ്രനെ പ്രത്യേകം വിചാരണ ചെയ്യും ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രധാന വ്യവസായിക ഇടപാടുകളെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രധാന പേഴ്സണൽ സ്റ്റാഫുകളെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തറായവരെ എല്ലാം ടീം സോളാർ കമ്പനിയുടെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ളതായി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വിവാദ കമ്പനിയുടെ പ്രവർത്തകരുമായി ഒരു വർഷത്തിലധികം നിരന്തര ബന്ധം പുലർത്തിയിരുന്നുവെന്നും കണ്ടെത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് കേസ് പിണറായി സർക്കാർ സിബിഐക്ക് വിട്ടത് കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു സംഭവം നടന്നതായി പരാതിക്കാരി പറയുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ ഉൾപ്പെട്ട ചില നേതാക്കളുടെ മൊഴി ഇതുവരെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ നേതാക്കളുടെ മൊഴിയെടുക്കാനാണ് സി ബി ഐ ആലോചിക്കുന്നതും